ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ പേജിലെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ദുഗ്സർ വാട്ടർഫാളിലേക്ക് പോകുന്നതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യാത്ര ഉണ്ടായത് നമ്മൾ ഈ ദുഗ്സർ വാട്ടർഫാളിലേക്കാണ് പോയത്. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസും സ്റ്റോറി എല്ലാം കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചോദിച്ചിരുന്നു. അതിപ്പോൾ ഓപ്പൺ ആണോ ഇല്ലയോ, അതൊക്കെ വലിയ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത് ബെല്ലിലേക്ക് നിന്ന് എനേബിൾ ഇട്ടാൽ ഇതുവരെ യാത്രപരമായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണുവാൻ ശ്രമിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ കൊല്ലും നിങ്ങൾക്ക്. അപ്പോൾ വീഡിയോസ് എടുത്ത് കാണാൻ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനൊരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ചോദ്യമായിരുന്നു ദുഗ്സർ വാട്ടർഫാൾ ഇപ്പോൾ ഓപ്പൺ ആണോ ഇല്ലയോ എന്ന്. അതായത് ഞാൻ പോയ വെച്ചാൽ 10-15 വൈകുന്നേരമാണ് പോയത്. പെരുന്നാളിൽ അന്ന് നിസ്കാരം എല്ലാം കഴിഞ്ഞ ശേഷം വീട്ടിലും പരിപാടിയെല്ലാം കഴിഞ്ഞ ശേഷം വൈകുന്നേരം ഒരു 6:30 ട്രെയിനാണ് ഞാൻ പോയത്. അത് ഗോവയിൽ തിങ്കളാഴ്ച രാവിലെ എത്തി, പിന്നെ അവിടെ നിന്ന് ഉച്ചക്കുള്ള ട്രെയിന് നേരെ ദുഗ്സറിലേക്കാണ് പോയത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ദുഗ്സർ വാട്ടർഫാൾ ഇപ്പോൾ ഓപ്പൺ അല്ല, ക്ലോസ് ആയെന്ന് നമ്മളൊരു നോട്ടീസ് കണ്ടിരുന്നു. അതായത് 12-ാം തീയതി ഞാൻ നോട്ടീസ് എൻ്റെ കണ്ണിലേക്ക് എത്തിപ്പെടുന്നത് ദുഗ്സർ വാട്ടർഫാൾ ഇപ്പോൾ ക്ലോസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാൻ തന്നെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് കാണിച്ചിട്ടാണ്. അപ്പോൾ അതായത് നിലവിൽ ഈ ഒരു ദുഗ്സർ വാട്ടർഫാളിലേക്ക് നമ്മൾ പോകുന്നതെങ്കിൽ അതിപ്പോൾ പോലീസ് റെയിൽവേൻ്റെ പോലീസുകാരെ വിളിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഫൈൻ വാങ്ങിക്കും. 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ, മിനിമം ഒരു 5000 രൂപ മിനിമം വാങ്ങിച്ചിരിക്കും, അത് ഉറപ്പാട്ടും. അങ്ങനെ 2-3 ആൾക്കാരെ വാങ്ങിച്ചിട്ട് എനിക്ക് എൻ്റെ അറിവിലുണ്ട്. അപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതായത് ഈ ഒരു ദുഗ്സർ വാട്ടർഫാൾ എത്തുന്ന ഒരു ഇല്ലീഗലാണ്. ഈ ഒരു ദുഗ്സർ വാട്ടർഫാൾ എന്നുള്ള സ്ഥലം കൂടുതലും ഫേമസ് ആകാൻ കാര്യം ഷാറൂഖ് ഖാൻ്റെ ഒരു ഫിലിമിലൂടെയാണ്. ആ ഫിലിമിൻ്റെ പേര് എനിക്കറിയില്ല, ആ ഫിലിം അറിയുന്നതാണെങ്കിൽ കമൻറ്റിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ദുഗ്സർ വാട്ടർഫാൾ ഇപ്പോൾ നിലവിൽ ക്ലോസുമാണ്. എന്നാൽ അത് മഴ കാരണം അതായത് ദുഗ്സർ വാട്ടർഫാൾ അവിടെ ഒരു കല്ലിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് ഈ റെയിൽവേ പാലമാണ്, അതിൻ്റെ അവിടെ ഒരു കല്ല് കെട്ടി വെച്ചാൽ അതിൻ്റെ മുകളിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെയൊക്കെ ഇന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഇരിക്കലുണ്ട്. അപ്പോൾ ഈ ഇരിക്കലാണ് ഒരാൾ അങ്ങനെ വീണ്, ഇന്നൊക്കെ നിന്ന സമയത്ത് വീണ്. അങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ പോലീസുകാർ കൂടുതലും ഭയങ്കര സ്ട്രിക്റ്റായിട്ട് നിൽക്കുകയാണ്. തുരങ്കത്തിൻ്റെ ഉള്ളിലാണ് പോലീസുകാർ നിൽക്കുന്നത്, ഇവരുമാർ വരുന്നതായിട്ട് നോക്കിക്കൊണ്ട്. അപ്പോൾ അതായത് ടൂറിസ്റ്റുകൾ വരുന്നതായി ബന്ധപ്പെട്ട് പോലീസുകാർ നല്ലതായിട്ട് സ്ട്രിക്റ്റിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ദുഗ്സർ വാട്ടർഫാളിലേക്ക് പോകുന്ന മാക്സിമം ഒളിച്ചുംപാത്ത് പോകാനായിട്ട് ശ്രമിക്കുക. മാക്സിമം പോലീസുകാരുടെ കണ്ണുകളിൽ എത്തിപ്പെടാൻ നോക്കുക. അഥവാ പോവുകയാണെങ്കിൽ വല്ല ഗൈഡും അവിടെ ഉണ്ടാവും. അപ്പോൾ ഗൈഡിൻ്റെ കൂടെ വേറെ ടീംസ് ഉണ്ടെങ്കിൽ ആ ടീംസിനൊപ്പം ജോയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഓഫിക്ക് കഴിച്ചതായി പോവാം. ഞാനങ്ങനെയാണ് ഓഫി അടിച്ചാണ് ഞാനും പോയത്. അതായത് വേറെ ടീംസ് ഉണ്ടായിരുന്നു, അപ്പോൾ ആ ടീംസിൻ്റെ ഒപ്പമാണ് ഞാനും കയറി പോയത്. അപ്പോൾ ഈ ഒരു ദുഗ്സർ വാട്ടർഫാളിലേക്ക് എങ്ങനെ എത്തിപ്പെടാനുള്ള കാര്യത്തെക്കുറിച്ച് ഇനി പറയാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞത്, അതായത് ഞാൻ നിങ്ങളുടെ സൗകര്യങ്ങളനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ അവധി അനുസരിച്ച് നിങ്ങൾ നേരെ ഗോവ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് നിങ്ങൾ ട്രെയിൻ കയറുക. അതായത് ഞാൻ പോയതിനാണ് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോയത്. എൻ്റെ സൗകര്യം അനുസരിച്ചുള്ള ട്രെയിനാണ് നോക്കിയാണ് ഞാൻ പോയത്, പിറ്റേ ദിവസം രാവിലെ എത്തുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങളതുവരെ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ നാട്ടിൽ നിന്ന് ട്രെയിനിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ നേരെ വൈകുന്നേരത്തെ ട്രെയിനിൽ പോയിക്കഴിഞ്ഞാൽ നാളെ പിറ്റേ ദിവസം, അതായത് പിറ്റേ ദിവസം ഒരു 8 മണിയൊക്കെ ഒളിച്ചൊക്കെ വേണമെങ്കിൽ എത്തും. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രെയിൻ നോക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം സോറി ഉച്ചക്കുള്ള ട്രെയിനൊക്കെ നോക്കിയിട്ട് പ്ലാൻ ചെയ്യുക. അപ്പോൾ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ ഗോവ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തുക. പിന്നെ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ പിന്നെ ട്രെയിനിൽ പോകേണ്ടത് ഈ ഒരു ദുഗ്സർ വാട്ടർഫാളിലേക്ക്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇനി ഈ ഒരു ദുഗ്സർ വാട്ടർഫാളിലേക്ക് എത്തിച്ചേരാമെന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞോളാം. അതായത് 2 രീതിയിലാണ് നമുക്ക് ദുഗ്സർ വാട്ടർഫാളിലേക്ക് എത്തിച്ചേരാവുന്നത്. ഒന്ന്, ട്രെയിനിന് നമുക്ക് ദുഗ്സർ വാട്ടർഫാളിൽ പോയി ഇറങ്ങാം. 2-ാമത്തെ ഓപ്ഷനാണ് ദുഗ്സർ വാട്ടർഫാളിലേക്ക് നമുക്ക് ട്രക്ക് ചെയ്ത് നമുക്ക് എത്തിച്ചേരാം. അതായത് ഫസ്റ്റ് ഞാൻ ട്രക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. അതായത് നമ്മൾ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ കുലേം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ ട്രെയിൻ കയറുക. അത് കുലേം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ, അതായത് 9 കിലോമീറ്റർ ആണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഏകദേശം 12 കിലോമീറ്ററോളം നമുക്ക് ദൂരം വരുന്നുണ്ട് നടത്തത്തിൽ. അത് 12 കിലോമീറ്റർ നമ്മൾ കുലേം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ദുഗ്സർ വാട്ടർഫാളിലേക്കുള്ള ദൂരം. ഈ 12 കിലോമീറ്റർ നമ്മൾ റെയിൽവേ പാതത്തിലൂടെ നമ്മൾ നടന്നു പോകും. അത് ഇവിടെ റെയിൽവേ പാത ഉണ്ട്, തൊട്ടപ്പുറത്ത് നടക്കാവുന്നുള്ള സ്പേസ് ഉണ്ട്. ഒരു കല്ലിങ്ങനെ ഇട്ടിട്ട് പോകുന്നത്, അത് റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നടക്കാവുന്നുള്ള സ്പേസ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു സ്പേസിലൂടെ നമുക്ക് നടന്ന് നമുക്ക് ഈ ഒരു ദുഗ്സർ വാട്ടർഫാളിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. അത് 12 കിലോമീറ്ററോളം നമ്മൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ടൈം അനുസരിച്ച് അത് രാവിലെ മാക്സിമം കുലേം റെയിൽവേ സ്റ്റേഷൻ എത്തുക, എന്നിട്ട് രാവിലെ അവിടെ കുലേനും നിങ്ങൾ ദുഗ്സർ വാട്ടർഫാളിലേക്ക് നടക്കുക. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇതൊരു ട്രെയിനുകൾ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വഴി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ പിന്നെ ഉള്ള ഓപ്ഷൻ എന്നാൽ ട്രെയിൻ പോകുന്നതിൻ്റെയാണ്. ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു തുരങ്കത്തിലൂടെ 2-3 തുരങ്കം നിങ്ങൾ
ക്രോസ് ചെയ്തോണം എനിക്ക് ഈ ഒരു ദുഗ്സർ വാട്ടർഫാളിലേക്കും ഉണ്ട്. അപ്പോൾ പോകുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോലീസുകാരുടെ കൺമുമ്പിൽ നിങ്ങൾ പെടാതെ നോക്കുക. മനസ്സിലും പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫൈൻ വാങ്ങിക്കും. അതിപ്പോൾ ഞാൻ പോയ ടൈമിനാണെങ്കിൽ പോലും ഫൈൻ വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾ പോകുന്ന ആൾക്കാർ പോലീസുകാരുടെ കൺമുന്നിൽ പെടാതെ നോക്കി കണ്ട് പോവുക. പിന്നെ പോകുന്ന ആൾക്കാർ അല്ലറ ചല്ലറ പരിപാടിയൊന്നും കാണിക്കില്ല കേട്ടോ, പണി കിട്ടും കൊണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പം ഇനി ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞോളാം. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ട്രെയിനാണ് പോകുന്നത്, അതായത് ഗോവയിൽ നിന്ന് ദുഗ്സർ വാട്ടർഫാളിൽ നിന്ന് ട്രെയിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായത് മെയിനായിട്ട് 3 ദിവസങ്ങളിലായിട്ട് ഈ ഒരു ദുഗ്സർ വാട്ടർഫാളിൽ ട്രെയിൻ നിർത്തി തരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ദുഗ്സർ വാട്ടർഫാളിലേക്ക് എത്തിച്ചേരും. അത് പക്ഷേ ഈ ഒരു ട്രെയിൻ അവിടെ സ്റ്റോപ്പുള്ളതായിട്ട് നിങ്ങൾ കാണിക്കില്ല ഈ വെയർ ഇസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞ ആപ്പിൽ. പിന്നെ നിങ്ങൾക്ക് ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വെയർ ഇസ് മൈ ട്രെയിൻ എന്ന ആപ്പിൽ ഡൗൺലോഡ് ചെയ്യുക. അതിലതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പോൾ ട്രെയിനിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾ മുകളിൽ നിങ്ങളുടെ ലൊക്കേഷൻ, അതായത് നിങ്ങൾ പോകുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പേര്, അടിയിൽ നിങ്ങളുടെ എത്തിച്ചേരേണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ പേരും കൊടുത്താൽ എനിക്ക് ആ ഇത് കിട്ടും. അതായത് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇടാൻ വേണ്ടിയിട്ട് കാസ്റ്റർ റോക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് കൊടുത്ത റെയിൽവേ സ്റ്റേഷൻ, അതായത് മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ ടു കാസ്റ്റർ റോക്ക്. അപ്പോൾ ഈ ഒരു കാസ്റ്റർ റോക്കിലേക്കാണ് നമ്മളപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദുഗ്സർ വാട്ടർഫാളിൽ നമുക്ക് സ്റ്റോപ്പ് ഉണ്ട്. പക്ഷേ ഈ ഒരു വെയർ ഇസ് മൈ ട്രെയിനിലാണെന്ന് പറഞ്ഞാൽ ആപ്പിൽ നമുക്ക് ലൊക്കേഷൻ കാണിക്കില്ല. അപ്പോൾ മെയിനായിട്ട് ഗോവയിൽ നിന്ന് മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ദുഗ്സറിലേക്കുള്ള ട്രെയിൻ മെയിനായിട്ട് തുടങ്ങുന്നതാണ് ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ആണ് ഉള്ളത്. സൺഡേ ട്യൂസ്ഡേ തേസ്ഡേ ഈ ഒരു 3 ദിവസങ്ങളിലാണ് ഉള്ളത്. ഈ ട്രെയിനിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണി ടു 8:22 ദുഗ്സർ വാട്ടർഫാളിൽ, അതാണ് ഈ വേർസ്മാൻ ട്രെയിൻ എന്ന് പറഞ്ഞ ആപ്പിൽ കൊടുത്തിരിക്കുന്ന ടൈം. ഈ ട്രെയിനിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അമരാവതി എക്സ്പ്രസ് എന്നാണ് കേട്ടോ. അപ്പോൾ ട്രെയിനിൻ്റെ പേരെല്ലാവരും ശ്രദ്ധിക്കുക, അമരാവതി എക്സ്പ്രസ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം, ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് സ്ക്രീൻഷോട്ട് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഒന്ന് ഉൾക്കൊള്ളിച്ച് കാണിച്ചാൽ കേട്ടോ, അത് ആഡ് ചെയ്ത് കാണിച്ചാൽ. പിന്നെയുള്ള ട്രെയിൻ എന്ന് പറഞ്ഞാൽ മൺഡേ ട്യൂസ്ഡേ ഫ്രൈഡേ ഈ ഒരു 3 ദിവസങ്ങളിൽ. ഈ ട്രെയിന് ഈ ഒരു ദുഗ്സർ വാട്ടർഫാളിൽ സ്റ്റോപ്പ് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ചെന്നാച്ചാൽ കുലയം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് അവിടെ നിങ്ങൾ നടന്നിട്ട് ട്രക്ക് ചെയ്ത് ദുഗ്സർ വാട്ടർഫാളിലേക്ക് പോകുക. അല്ലെങ്കിൽ ചിലപ്പോൾ സൊണേലിയം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനുണ്ട്, ആ ഒരു സൊണേലിയം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ചിലപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സൊണേലിയം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററോളം ട്രക്ക് ചെയ്താലും നിങ്ങൾക്ക് 3 കിലോമീറ്ററോളം ട്രക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ദുഗ്സർ വാട്ടർഫാളിലേക്ക് എത്തിച്ചാൻ സാധിക്കും. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ദുഗ്സർ വാട്ടർഫാളിലേക്ക് നിർത്തി തരും. അത് എനിക്ക് അനുഭവപ്പെട്ടതാണ്. എനിക്ക് ഇതുവരെ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് ദുഗ്സർ വാട്ടർഫാളിൽ നിർത്തിക്കുന്നത്, ഞാൻ പോയ ട്രെയിൻ കേട്ടോ. അപ്പോൾ മൺഡേ ട്യൂസ്ഡേ ഫ്രൈഡേ ഈ 3 ദിവസങ്ങളാണ് പിന്നെയുള്ള ട്രെയിനുള്ളത്. അതായത് 9:55 11:22 നമ്മൾ ഈ ഒരു ദുഗ്സർ വാട്ടർഫാളിൻ്റെ അടുത്ത് എത്തുവാനായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ഒന്നെങ്കിൽ കുലയും ഇറങ്ങിയിട്ട് ട്രക്ക് ചെയ്യുക, അല്ലെങ്കിൽ സൊണേലിയം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്ററോളം ട്രക്ക് ചെയ്താൽ നമുക്ക് ദുഗ്സർ വാട്ടർഫാളിലേക്ക് എത്താം. കുലയം ആകുമ്പോഴത്തേക്ക് 12 കിലോമീറ്റർ. പിന്നെ ഭാഗ്യമുണ്ട് നമുക്ക് ഇതുവരെ ദുഗ്സർ വാട്ടർഫാളിൻ്റെ അടുത്ത് എത്തിച്ച്. ഈ ട്രെയിനിൻ്റെ പേര് പൂർണ എക്സ്പ്രസ്, ട്രെയിനിൻ്റെ പേര് ശ്രദ്ധിക്കുക പൂർണ എക്സ്പ്രസ് എന്നാണ്. ഈ ഒരു തിങ്കളാഴ്ച ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഉള്ള ട്രെയിനിൻ്റെ പേര് കേട്ടോ. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഡെയിലി ട്രെയിൻ ഉണ്ട്, ഡെയിലി പോകുന്ന ട്രെയിൻ ഉണ്ട്. അതിൻ്റെ ടൈം വെച്ചിട്ട് 3:30, അതായത് 3:30 ഗോവ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഉണ്ട് ഈ ഒരു ദുഗ്സറിൻ്റെ ആ ഒരു വഴി പോകുന്നത്. അതായത് ഈ ഒരു ട്രെയിനാണ് ഞാൻ പോയത്, 3:30 ട്രെയിൻ, ഗോവ എക്സ്പ്രസ് ആണ് ട്രെയിനിൻ്റെ പേര്. ഈ ഒരു ട്രെയിന് പോയിട്ട് എനിക്ക് ഈ ഒരു ദുഗ്സർ വാട്ടർഫാളിൻ്റെ അടുത്തായിട്ട് നിർത്തി തന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ 1 കിലോമീറ്ററോളം പുറകോട്ട് നടന്നിട്ടാണ് ഈ ഒരു ദുഗ്സർ വാട്ടർഫാളിൻ്റെ അടുത്ത് എത്തിയതിനെ. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിലായിരിക്കും ഈ ഒരു ഗോവ എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിന് നമുക്ക് നിർത്തി തരുന്നത്. നിങ്ങൾ മാക്സിമം പോകുകയാണെങ്കിൽ വേണമെങ്കിൽ കയറി നോക്കിക്കോളി, ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നിർത്തി തരും. എനിക്ക് യാതൊരു ഉറപ്പില്ല, ഞങ്ങൾക്ക് എന്തോ ഭാഗ്യം കൊണ്ടാണ് ഈ ഒരു ഗോവ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിൻ ഞങ്ങൾക്ക് ദുഗ്സർ വാട്ടർഫാളിൽ നിർത്തി തന്നെ. ഞാൻ ഒരു പ്ലാൻ ഇല്ലാതെ പോയൊരു യാത്ര, പ്ലാൻ ഉണ്ട് പക്ഷേ ഞങ്ങളുടെ പ്ലാൻ മൊത്തത്തിൽ തന്നെ തേഞ്ഞ് പോയി. അതായത് ഞങ്ങൾ പോയ നാട്ടിൽ നിന്ന് പോയ ട്രെയിന് വഴി വെച്ചിട്ട് പാതി വഴി നിർത്തിയിട്ട് ഒരു അരമണിക്കൂറോളം നിർത്തിയിട്ട് അപ്പം ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച ട്രെയിനാണ് ഈ ഒരു ട്രെയിൻ 9:55 ട്രെയിനാണ്. ആ ട്രെയിൻ ഞങ്ങൾക്ക് മിസ്സായി. ഞങ്ങൾ ട്രെയിൻ എത്തിയതൊക്കെ 10:00 ഗോവ മഡ്ഗോ റെയിൽവേ സ്റ്റേഷൻ എത്തിയതേക്ക്. അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ച പ്ലാനുള്ള മൊത്തത്തിൽ തേഞ്ഞ് പോയിട്ട് ഞങ്ങൾ പിന്നെ പ്ലാൻ മാറ്റേണ്ടി വന്ന്. അങ്ങനെ പിന്നെ 3:30 ട്രെയിനാണ് ഞങ്ങൾ ദുഗ്സർ വാട്ടർഫാളിലേക്ക് പോയത്. അതായത് ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ കാസ്റ്റർ റോക്ക് പോയിട്ട് അവിടെ നിന്ന്, അല്ലെങ്കിൽ സൊണേലിയം എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ ട്രക്ക് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. അല്ലെങ്കിൽ കാസ്റ്റർ റോക്ക് പോയിട്ട് അവിടെ പോയിട്ട് ടെൻ്റ് അടിച്ച് വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് ഏതെങ്കിലും ട്രെയിൻ ഉണ്ടെങ്കിൽ ആ ട്രെയിനിൽ വന്നിട്ട് ദുഗ്സർ ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു
സോറി ഞായറാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ഈ ഒരു മൂന്ന് ദിവസങ്ങളിൽ കൊള്ളിച്ച് നിങ്ങൾ ഗോവ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഈ ഒരു ട്രെയിനിൽ നിങ്ങൾ ഏഴ് മണീൻ്റെ ട്രെയിനിൽ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതായത് കുറിച്ച് എനിക്ക് ബെറ്ററായിട്ട് എനിക്ക് തോന്നണം കേട്ടോ. ഞാൻ എപ്പോഴും അതിനെ ഞാൻ ചൂസ് ചെയ്യുള്ളൂ. പിന്നെ റിട്ടേൺ ട്രെയിനാണ് ഉള്ളത്. ഇപ്പോൾ ഫസ്റ്റ് വന്നു വെച്ചാൽ ഈ കാര്യങ്ങൾ, അത് നമ്മൾ പോകുന്ന വഴിക്കുള്ള ട്രെയിൻ്റെ അതിലുള്ളത് റിട്ടേൺ ട്രെയിൻ. അത് നമ്മൾ പോവുകയാണെങ്കിൽ ഗോവ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാസ്റ്ററോക്ക് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ലൊക്കേഷൻ ഇടുക. ആ ട്രെയിനിൽ വേറെ സമയം ട്രെയിനുകളാക്കി നോക്കിയാണെങ്കിൽ എനിക്ക് ഏതൊക്കെ ഡേറ്റ് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടും. അപ്പോൾ ഞായറാഴ്ച ഉണ്ട്, ചൊവ്വാഴ്ച ഉണ്ട്, വ്യാഴാഴ്ച ഉണ്ട്. അത് 7 മണിക്കാണ് രാവിലെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെയുള്ള ട്രെയിൻ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ഉണ്ട്, ചൊവ്വാഴ്ച ഉണ്ട്, വെള്ളിയാഴ്ച ഉണ്ട്. അത് 9:55 ഈ ട്രെയിൻ നിർത്തുവായില്ല എന്നറിയില്ല. അതായത് പൂർണ്ണ എക്സ്പ്രസ് എന്ന ട്രെയിൻ നിർത്തുവായില്ല എന്നറിയില്ല. അതിൽ ഡെയിലിയുള്ള ട്രെയിനാണ്. അതായത് ഗോവ എക്സ്പ്രസ് എന്ന ഈ ഒരു ട്രെയിനിൻ്റെ പേര് 3:30 ഗോവ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ട്രെയിന് നമുക്ക് ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ദൂസർ വാട്ടർ ഫാളിൽ ചിലപ്പോൾ നിർത്തിത്തരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് സ്ലോ ചെയ്യും. ആ സ്ലോ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചാടി ഇറങ്ങണം, ചാടി ഇറങ്ങാം. പക്ഷേ സി ആർ പി അതായത് റെയിൽവേൻ്റെ പോലീസുകാരുണ്ടെങ്കിൽ നല്ല ഫൈനായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെയുള്ള റിട്ടേൺ ഉള്ള ട്രെയിനാണ് ഉള്ളത്. അതിൻ്റെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇനി പറയാൻ പോകുന്നതിൽ ദുഗ്സർ വാട്ടർ ഫാളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഗോവ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് എത്തിച്ചേരാം എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അത് റിട്ടേൺ ഉള്ള ട്രെയിൻ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. റിട്ടേൺ ദുഗ്സർ വാട്ടർ ഫാൾ ടു മഡ്ഗോൺ, അതായത് തിങ്കളാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച ഈ ദിവസം, പിന്നെ ശനിയാഴ്ച, അതായത് മൺഡേ, വെനസ്ഡേ, തേസ്ഡേ, സാറ്റർഡേ, ഈ ഒരു മൂന്ന് ദിവസങ്ങളിൽ നമുക്ക് ട്രെയിനുകളുണ്ട്. അത് 12:31 ദുഗ്സർ വാട്ടർ ഫാൾ നടന്ന് ട്രെയിൻ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ നിർത്തിത്തരും, എനിക്ക് ഉറപ്പില്ല, യാതൊരു ഉറപ്പില്ലാത്ത കാര്യം കേട്ടോ. പിന്നെ അത് മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോഴേക്ക് 2:30 ഈ ഒരു ട്രെയിൻ എത്തുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു തിങ്കളാഴ്ച ചൊവ്വാഴ്ച എന്നുള്ള അമരാവതി എക്സ്പ്രസ്സാണ് ഈ ഒരു ട്രെയിൻ നിർത്തുന്നതായിട്ടാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. എനിക്ക് ഉറപ്പില്ല, അപ്പോൾ മാക്സിമം നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളി. ഉറപ്പുള്ളതുകൊണ്ട് അത് മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നിർത്തിത്തരുമെന്ന്. അത് റെയിൽവേ ഉദ്യോഗസ്ഥ ഇങ്ങനെ പറഞ്ഞായിരുന്നു നിർത്തിത്തരുന്നതായിട്ട്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈം അനുസരിച്ച്, അതായത് വ്യാഴാഴ്ച പോകുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രെയിൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാമെന്നായിരിക്കും കേട്ടോ. അത് ഉച്ചയ്ക്ക് 12:30 നിങ്ങൾക്ക് ദുഗ്സർ വാട്ടർ ഫാളിൽ അവിടെ നിന്ന് ഈ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യും. അത് 2:20 ഗോവ മഡ്ഗോൺ എത്തും. പിന്നെ അവിടെ നിന്ന് പിന്നെ നിങ്ങൾക്ക് എങ്ങോട്ടൊക്കെ പോകാൻ വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് പോകാം. അതായത് ട്രെയിനിൻ്റെ വെച്ചാൽ അമരാവതി എക്സ്പ്രസ്. പിന്നെ അടുത്ത ട്രെയിൻ വെച്ചാൽ ബുധനാഴ്ച ഉണ്ട്, അത് വീക്കിലി ആട്ടോ, വീക്കിലി എക്സ്പ്രസ് ആണ്. അത് 11:22 മഡ്ഗോൺ റെയിൽവേ, സോറി, എന്താണ് ദുഗ്സർ വാട്ടർ ഫാളിൽ നടന്ന് വരുന്നത്. അത് 1:35 മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ എത്തും. അത് വാസ്കോഡ ഗാമ എന്ന് പറയുന്ന ട്രെയിൻ ആട്ടോ. അത് വീക്കിലി മാത്രമേ ഉള്ളൂ, അത് ബുധനാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ ഈ ഒരു ട്രെയിൻ, വെനസ്ഡേ മാത്രമേ ഉള്ളൂ. പിന്നുള്ള വെച്ചാൽ ഡെയിലി എക്സ്പ്രസ് ആണ്, അതായത് ഡെയിലി പോകുന്ന ട്രെയിനാണ്. അത് ഈ ട്രെയിൻ വെച്ചാൽ കുലേമിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ട്രെയിൻ വെച്ചാൽ കുലേമിൽ എത്തുന്ന ട്രെയിൻ വെച്ചാൽ 2:30, അതായത് നിങ്ങളിപ്പോൾ ദുഗ്സർ വാട്ടർ ഫാളെല്ലാം പോയ ശേഷം നിങ്ങൾ ട്രക്ക് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം. അതായത് കുലേമിൽ നിന്ന് നിങ്ങൾക്ക് ട്രെയിൻ വെച്ചാൽ പിന്നുള്ള വെച്ചാൽ 2:30 വെളുപ്പിന്, അതായത് ഏർലി മോർണിംഗ് 2:30 ട്രെയിനുള്ളത്. അത് ഗോവ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അത് 3:25 മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ എത്തും. പിന്നെ നിങ്ങൾക്ക് ടെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെൻ്റ് അടിച്ച് കിടക്കണം, കിടക്കാം. അപ്പോൾ ഈ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ, സോറി, ദുഗ്സർ വാട്ടർ ഫാളിൽ നിങ്ങൾ തിരിച്ച് നിങ്ങൾ കുലേമ വരുന്നെങ്കിൽ കുലേമ നിങ്ങൾക്ക് ടെൻ്റ് അടിച്ച് കിടക്കാം, കുഴപ്പമില്ല. ഞാനും ടെൻ്റ് അടിച്ച് കിടന്നാണ് ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ അതാണ് പിന്നെ ഉള്ള ട്രെയിൻ. അത് തന്നെ ഡെയിലി തന്നെ ഉള്ളതെന്ന് വെച്ചാൽ 4:35 വെളുപ്പിനെ 4:35 ട്രെയിൻ ഉണ്ട്. അത് 5:40 മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ എത്തും. അത് ഇത് കുലേമിന്നുള്ള ട്രെയിൻ ആട്ടോ, 4:35. അതും ഈ ട്രെയിനിൻ്റെ പേര് ഗോവ എക്സ്പ്രസ് എന്നാണ് കേട്ടോ. ഈ ഒരു 4:35-5:40 ട്രെയിൻ ഗോവ എക്സ്പ്രസ്. അതിൻ്റെ മുകളിലത്തെ ഇതിലെ വാസ്കോഡ ഗാമ ട്രെയിൻ ആട്ടോ. ഇതും ഈ ഒരു 2:30 ട്രെയിൻ കുലേമിന്നുള്ളത്. അത് ഈ ട്രെയിൻ വെച്ചാൽ കാസ്റ്ററോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ ഒരു ട്രെയിൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുലേമ ഉള്ളതെങ്കിൽ കുലേമിന്ന് തരാം, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ദുഗ്സർ വാട്ടർ ഫാളിൽ നിങ്ങൾ പിന്നെ നിങ്ങൾ കാസ്റ്റർ റോക്ക് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ നടന്നു പോകേണ്ടി വരും, അല്ലെങ്കിൽ സൊനേലിയം എന്ന് ചിലപ്പോൾ കയറേണ്ടി വരും. നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എന്ന് വെച്ചാൽ കുലേം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുഡ്സ് ട്രെയിനിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലിഫ്റ്റ് കിട്ടും. അതായത് നിങ്ങൾ
ദൂസ്ര വാട്ടർഫാൾ എല്ലാം പോയി തിരിച്ചു വരുന്ന വഴിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുഡ്സ് ട്രെയിൻ പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഗുഡ്സ് ട്രെയിനിൽ നിങ്ങൾക്ക് ലിഫ്റ്റ് കാണിച്ചാൽ ചിലപ്പോൾ കിട്ടും ഭാഗ്യമുണ്ടെങ്കിൽ. എനിക്ക് കിട്ടിയതാണ് കൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവത്തിൽ പറഞ്ഞതാണ്. ഞാൻ പോയ ടൈമിൽ ഞാൻ വെറുതെ ഒന്ന് കൈ കാണിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് ട്രെയിനിൽ ലിഫ്റ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ആ ഒരു ട്രെയിനിലാണ് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ഈ കുലിയം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത്. അത് ഈ ഒരു ട്രെയിൻ നിർത്തി വെച്ചാൽ കുലിയം എന്ന് പറഞ്ഞാൽ, അതായത് ഗുഡ്സ് ട്രെയിൻ നിർത്തി വെച്ചാൽ കുലിയം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ നിർത്തി തരും. അപ്പോൾ നിങ്ങൾക്ക് കുലിയം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങാം. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെയുള്ള ട്രെയിൻ എപ്പോഴാണുള്ളത്, ആ ട്രെയിൻ അത് കുലിയം എന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ ഈ ഒരു 2:30 ട്രെയിൻ നിങ്ങൾക്ക് മഡ്ഗോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോവാം. ഞാൻ പോയത് ഈ ഒരു പ്ലാനിലാണ്. അതായത് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കേട്ടോ, ഇനി ഞാൻ പോയത് എല്ലാ ദിവസമുള്ള 3:30 ട്രെയിനാണ്. ആ ട്രെയിന് 5 മണിയായപ്പോഴത്തേക്ക് ഇവിടെ എത്തി, അതായത് ദുഗ്സർ വാട്ടർഫാൾ അവിടെ എത്തി. അവിടെ എനിക്കെന്തോ ഭാഗ്യം കൊണ്ട് ഈ ഒരു ട്രെയിൻ നിർത്തി തന്നു. പിന്നെ ഈ ഒരു ഡെയിലി തിരിച്ചു വന്നതെന്ന് വെച്ചാൽ, ആ അവിടെ എത്തി, എത്തിയ ഫോട്ടോസ് കാര്യങ്ങൾ വീഡിയോസ് എല്ലാം കാര്യങ്ങൾ എടുത്ത ശേഷം തിരിച്ചു വന്നതാണ് അവിടെ നിന്ന് ഗുഡ്സ് ട്രെയിനിൽ കൈ കാണിച്ച് അങ്ങനെ ഗുഡ്സ് ട്രെയിനിൽ കയറിയിട്ടാണ് വന്നത്. അത് കുലേമെന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. എന്നിട്ട് കുലേമിൽ നിന്ന് ഞങ്ങൾ രാത്രി വെളുപ്പിനെ 2:30 ട്രെയിനിൽ ഞങ്ങൾ മഡ്ഗോ റെയിൽവേ സ്റ്റേഷനിൽ പോയി. എന്നിട്ട് മഡ്ഗോ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ സ്റ്റേ ചെയ്ത് അത് ടെൻ്റ് അടിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ കിടന്ന്, എന്നിട്ട് പിറ്റോ അന്ന് 10 മണിക്ക് ട്രെയിൻ ഉണ്ട്, ആ ട്രെയിൻ ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ അതായത് ഞങ്ങളുടെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷയുള്ളത്. അഥവാ ഇനി ഇത് കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉള്ളതാണെങ്കിൽ എന്നെയായിട്ട് കോൺടാക്ട് ചെയ്യാം. അതായത് വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ടാവും. മാക്സിമം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് നിങ്ങൾ കാര്യങ്ങൾ ഡീറ്റെയിൽസ് തരക്കും. ഓക്കെ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കൂടെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഇതൊരു നോട്ടിഫിക്കേഷൻ വന്നതായിരിക്കും, ഓരോ ട്രാവൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് എടുത്ത് കാണാൻ കുറച്ചും എളുപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ. Thank you.